നമസ്കാരം. കോവിഡിൻ്റെ രണ്ടാം വ്യാപനം വലിയ പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ആശങ്കയും ജാഗ്രതയും ഒരേപോലെ വേണ്ട സന്ദർഭമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം സജീവമായ കോവിഡ് നിയന്ത്രണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നേറ്റം തുടർന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ചേർത്തല നഗരസഭയിൽ ഇപ്പോൾ 50 കിടക്കകളുള്ള ഡൊമിസിലറി കെയർ സെൻ്റർ ആരംഭിച്ചിരിക്കുന്നു. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ചേർത്തല നഗരസഭ സുസജ്ജമാണെന്ന അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ചേർത്തല നഗരസഭ അധ്യക്ഷ ഷെർലി ഭാർഗവനും വൈസ് ചെയർമാൻ ടി എസ് അജയകുമാറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രഞ്ജിത്തും കൗൺസിലർ ബാബു മുള്ളഞ്ചിറയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ സുനിലും നമ്മോടൊപ്പം ചേരുന്നു. രാജ്യം ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. എന്താണ് ചേർത്തല നഗരസഭയുടെ സ്ഥിതി? ചേർത്തല നഗരസഭ ഇപ്പം കളക്ടറെ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ടുള്ള ഒരു തീരുമാനപ്രകാരം നമ്മളത് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്ന് തൊട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചേർത്തല നഗരസഭയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമിൽ നമ്മളോട് പറഞ്ഞത് ആദ്യമേ തന്നെ അനൗൺസ്മെൻറ്റ് നടത്താൻ പറഞ്ഞു. നമ്മളത് അനൗൺസ്മെൻറ്റ് അന്നത്തെ ദിവസം തന്നെ നമ്മൾ നടത്തി. അത് നമ്മുടെ ചേർത്തലയിലെ സി എ അടക്കം അവരുടെ കൂടി പോലീസ് സ്റ്റേഷൻ്റെയും കൂടി ഒരു താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് തന്നെ അത് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ രണ്ട് ദിവസം എല്ലാ വാർഡിലും, അതായത് നമ്മുടെ ഈ ഊടുവഴികളിലെല്ലാം കൂടി തന്നെ നമ്മൾ അനൗൺസ്മെൻറ്റ് നടത്തി, ജനങ്ങൾക്ക് ഒന്ന് ബോധവൽക്കരിക്കുക. അതാണ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു നിർദ്ദേശം വന്നത് നമ്മൾ ജാഗ്രതാ സമിതികൾ എല്ലാ വാർഡുകളിലും കൂടാൻ പറഞ്ഞു. നാളത്തെ കൊണ്ട് നമ്മുടെ വാർഡ് ജാഗ്രതാ സമിതി നമുക്ക് തീരും, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മറ്റന്നാൾ, അതായത് 22-ാം തീയതി പിന്നെ ജില്ലാ തലത്തിൽ. ഇപ്പോൾ നമുക്ക് ഒരുപാട് തരം ആൾക്കാരെയൊന്നും കൂട്ടി നമുക്കൊരു യോഗം കൂടാൻ പറ്റത്തില്ല. എങ്കിലും ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ടുള്ള മെഡിക്കൽ ആൾക്കാർ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, തഹസിൽദാർ, അങ്ങനെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പിന്നെ ഇതിനെപ്പറ്റിയൊരു ബോധവൽക്കരണം കൗൺസിലർമാരടക്കം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രോഗികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു സമയത്തും ചേർത്തലയെ സംബന്ധിച്ച് വളരെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്തതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും ഹോസ്പിറ്റലിൽ, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ടൗൺ ഹാൾ കൂടി കളക്ടർ നിർദ്ദേശാനുസരണം നമ്മൾ തുറന്നിരിക്കുകയാണ്. എത്ര കിടക്കകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്? ഇപ്പം നമ്മൾ ടൗൺ ഹാളിൽ 50 കിടക്കകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെ നേരിടാൻ ചേർത്തല നഗരസഭ സജ്ജമാണ്? നഗരസഭ ഏത് സാഹചര്യത്തിലും അതിനെ തരണം ചെയ്തു പോകാനായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള കൗൺസിലേഴ്സും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് വിഭാഗവും വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യഘട്ടത്തിലൂടെ ജാഗ്രത വേണം എന്നാൽ ആശങ്ക വേണ്ട എന്ന ഒരു സന്ദേശമായിരുന്നു ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഇപ്പോൾ ആശങ്കയും ജാഗ്രതയും ഒരുപോലെ വേണം എന്ന മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് കൊടുത്തിരിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? വൈസ് ചെയർമാൻ, നമ്മൾ ജനിതകമാറ്റം സംഭവിച്ച വൈറസാണിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരു ഇപ്പോൾ വാക്സിനേഷൻ ആരംഭിക്കാൻ പോകണം മെയ് 1 മുതൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള ജാഗ്രത ജനങ്ങൾക്കുണ്ടാകണം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചേർത്തല ആശുപത്രി സംബന്ധിച്ച ആശുപത്രി കോവിഡ് ആശുപത്രിയായിട്ട് ഇനിയിപ്പോൾ അവിടെ ICU യൂണിറ്റ് ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്ന 25 വെന്റിലേറ്ററുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് റെഫർ ചെയ്യാതെ തന്നെ ചേർത്തലയിൽ തന്നെ പരമാവധി കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്. ഇപ്പോൾ DCC ആണ് ടൗൺ ഹാളിൽ 50 കിടക്കകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പരമാവധി ജനങ്ങൾ ഇതിനോട് ജാഗ്രത പുലർത്തണം. നഗരസഭയോടും സർക്കാരിനോടും കൂടുതൽ നീതി പുലർത്തിക്കൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ താലൂക്ക് ആശുപത്രി പൂട്ടിയതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ജനങ്ങൾക്ക് വലിയ ദുരിതവും ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നങ്ങളൊക്കെയാണ് നേരിട്ടത്. ഇപ്പോൾ കോവിഡ് ആശുപത്രിയായി മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ നിലയിൽ തന്നെ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ടല്ലോ, അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കോവിഡ് ആശുപത്രി മാറ്റി നമ്മളിപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് IP ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും നമ്മുടെ സിറ്റുവേഷൻസ് മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്നാലും സ്പെഷ്യാലിറ്റി OP നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പരമാവധി നമ്മൾ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിനുള്ള സഹായം നമ്മൾ സംസ്ഥാന സർക്കാരിനോടും മറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ജീവനക്കാരെ നമ്മൾ വിന്യസിച്ചുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേർത്തല കർഫ്യൂ ബന്ധപ്പെട്ട് രാത്രികാല കർഫ്യൂ ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ഇപ്പോൾ നിലവിൽ നമുക്ക് രാത്രി 9 മുതൽ രാവിലെ 5 മണി വരെയാണ് ഇപ്പോൾ ഇന്ന് രാത്രി മുതൽ കർഫ്യൂ നിലവിൽ വരും. അതിന് നമ്മുടെ പോലീസ് അതിന് കൃത്യമായ ഒരു നടപടിക്രമം ഒരു ചട്ടവും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങളും അവരോട് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ തവണ മുട്ട മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സുനിൽ ചേരുന്നു, മുട്ട മാർക്കറ്റിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? മുട്ട മാർക്കറ്റിൽ വ്യാപാരികളെല്ലാം നേരിൽ കണ്ടുകൊണ്ട് തന്നെ
എല്ലാ കടകളുടെ മുന്നിലും സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള കൈ കഴുകുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള സജ്ജീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കച്ചവടക്കാർക്കും അതുപോലെ തന്നെ അവിടെ വന്ന് ഒത്ത് വരുന്ന ജനങ്ങൾക്കും സാമൂഹികലം പാലിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനും രോഗം പടരാതിരിക്കുന്നുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനും വേണ്ട സജ്ജീകരണങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ മുട്ടർ മാർക്കറ്റിലെ കാര്യങ്ങൾ പോകുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രഞ്ജിത്ത് ചേരുന്നു. സുസജ്ജമാണോ ചേർത്തല? ചേർത്തല സുസജ്ജമാണ്. ചേർത്തലയിലെ എല്ലാ ഷോപ്പുകളിലും ആരോഗ്യ വിഭാഗം ചെന്ന് എല്ലാ കടക്കാരോടും പറഞ്ഞിട്ടുണ്ട്. കർഫ്യൂവിൽ 9 മണി കഴിഞ്ഞ് കട തുറക്കിടുന്നു. എല്ലാവരും അത് പാലിക്കുന്നുണ്ട്. ഇന്നലെയും ടൗണുകളിൽ കംപ്ലീറ്റ് പാലിച്ചിട്ടുണ്ട്. ഇന്നലെ പോലീസും രാത്രി വന്ന് ഇവിടുത്തെ ഷോപ്പുകളെല്ലാം അടപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. കോൺഗ്രസ് നേതാവ് കൂടിയായ ബാബു മുള്ളഞ്ചേർ ചേരുന്നു. ഒറ്റക്കെട്ടായി നീങ്ങുകയാണോ? ഈ പ്രതിസന്ധിയിൽ ഒറ്റക്കെട്ടാണ്. ഇവിടെ രാഷ്ട്രീയം ഇല്ല. മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക, മാരകമായ ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക, ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു മനസ്സോടെ, ഒറ്റക്കെട്ടായി, ഒരു മെയ്യോടെ നമ്മൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ ചേർത്തല നഗരസഭ വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്. അതിനെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത്, ശക്തി, ഊർജ്ജമൊക്കെ സംഭരിച്ചുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ട വ്യാപനത്തെ ഈ നഗരസഭ നേരിടുന്നത്. രാഷ്ട്രീയത്തിനതീതമായ ഒറ്റക്കെട്ടായി നഗരസഭാ ഭരണാധികാരികൾ ഈ കോവിഡിൻ്റെ രണ്ടാം ഘട്ടം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇവർ നമ്മോട് പങ്കുവയ്ക്കുന്നു. ന്യൂസ് ടീം വിൻ മീഡിയ, ചേർത്തല.